നമസ്കാരം. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെതിരായ സോളാർ മാനനഷ്ട കേസ് വിധിക്ക് സ്റ്റേ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് സബ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് വി എസ് അച്യുതാനന്ദൻ 1,10,000 രൂപ നഷ്ടപരിഹാരം നൽകാനായിട്ടായിരുന്നു കോടതി വിധി. ഈ ഉത്തരവിലാണ് ഉപാധികളോടെ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ അപകീർത്തി പരാമർശ കേസിലായിരുന്നു സബ് കോടതി ഉത്തരവ്. ഇതിനെതിരെ വി എസ് അച്യുതാനന്ദൻ അപ്പീൽ നൽകുകയായിരുന്നു. അഭിഭാഷകരായ ചെറിയന്നൂർ ശശിധരൻ നായർ, വി എസ് ബാസുരേന്ദ്രൻ നായർ, ദിൽമോഹൻ എന്നിവർ മുഖേനയാണ് അപ്പീൽ ഫയൽ ചെയ്തത്. വസ്തുതകൾ പരിഗണിക്കാതെയാണ് കീഴ്ക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നതെന്ന് വി എസ് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. കീഴ്ക്കോടതിയുടെ വിധി യുക്തിസഹമല്ല, വൈകാരികമായി അല്ല, നിയമപരമായും വസ്തുനിഷ്ഠമായും തെളിവുകൾ വിലയിരുത്തിയിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയായിരുന്നു കോടതി അവലംബിക്കേണ്ടതെന്നും വി എസ് വ്യക്തമാക്കി. കീഴ്ക്കോടതിയിൽ നിന്നും നീതി കിട്ടണമെന്നില്ലെന്നത് മുൻകാല പോരാട്ടങ്ങളിൽ നിന്നും താൻ കണ്ടതാണ്. പരാമർശങ്ങൾ അപകീർത്തികരമാണെന്ന് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപരമായ തോന്നലാണെന്നും വി എസ് നേരത്തെ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സോളാർ അഴിമതിയിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ പറ്റി റിപ്പോർട്ടർ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് അപകീർത്തികരമാണ് എന്ന് പറഞ്ഞതാണ് നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്തത്. എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി എസ് പറഞ്ഞ കാര്യങ്ങളടങ്ങിയ മുഖാമുഖം രേഖകൾ ഒന്നും തന്നെ ശ്രീ ഉമ്മൻചാണ്ടി കോടതിയിൽ ഹാജരാക്കുകയോ തെളിയിക്കുകയോ ചെയ്തില്ല. എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പങ്ക് തെളിയിക്കുന്ന അദ്ദേഹം തന്നെ നിയമിച്ചിരുന്ന ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ടും തുടർന്ന് ഗവൺമെന്റ് റിപ്പോർട്ടും അംഗീകരിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത നടപടി റിപ്പോർട്ടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ സാക്ഷിയാക്കി കൊണ്ടുവന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ വസ്തുതകൾ ഒന്നും പരിഗണിക്കാതെയുള്ള 22/1/2022 ബഹുമാനപ്പെട്ട സബ് കോടതി വിധിക്കെതിരെ അപ്പീൽ നടപടി സ്വീകരിക്കുമെന്ന് വി എസ് ഓഫീസ് അറിയിക്കുകയായിരുന്നു. കോടതി വ്യവഹാരങ്ങളിൽ നീതി എപ്പോഴും കീഴ്ക്കോടതിയിൽ നിന്നും കിട്ടിക്കൊള്ളണമില്ലെന്ന മുൻകാല നിയമ പോരാട്ടങ്ങളിൽ പലതിൽ നിന്നും അനുഭവമുള്ളതാണ്. സോളാർ കേസിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ നടപടി എടുത്ത പരാമർശങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് അപകീർത്തി മരമായി തോന്നി എന്നത് അദ്ദേഹത്തിന്റെ തികച്ചും വ്യക്തിപരമായ തോന്നൽ മാത്രമാണ്. പരാമർശങ്ങൾക്ക് അടിസ്ഥാനമായ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ചോദ്യം ചെയ്ത് ശ്രീ ഉമ്മൻചാണ്ടി തന്നെ ഹൈക്കോടതിയിൽ പോയിരുന്നു. എങ്കിലും അത് തള്ളിപ്പോവുകയായിരുന്നു. സോളാർ കമ്മീഷൻ നടത്തിയ വസ്തുതകൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പൊതുപ്രവർത്തകൻ എന്ന കർത്തവ്യ ബോധം മുൻനിർത്തി ഉള്ളത് ആണ് എന്ന് അപ്പീൽ കോടതി കണ്ടെത്തുമെന്ന് ഉറപ്പുള്ളതിനാലും കീഴ്ക്കോടതിയുടെ വിധി യുക്തിസഹമല്ലാത്തതിനാലും ഇത് കീഴ്ക്കോടതിയിൽ വൈകാരികമായി അല്ല, നിയമപരമായും വസ്തുനിഷ്ഠമായും തെളിവുകൾ വിലയിരുത്തുവാനുള്ള നടപടിക്രമങ്ങൾ ആയിരുന്നു അവലംബിക്കേണ്ടിയിരുന്നത് എന്ന ഒരു അഭിപ്രായം കൂടി അപ്പീൽ കോടതി നടത്തുമെന്ന പ്രത്യാശയിൽ അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഓഫീസ് അറിയിക്കുകയായിരുന്നു. 2013 ജൂലൈ 6 റിപ്പോർട്ടർ ടി വി അഭിമുഖത്തിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കേസിൽ കഴിഞ്ഞ ദിവസമാണ് 1,10,000 രൂപ വി എസ് ഉമ്മൻചാണ്ടിക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്ന് തിരുവനന്തപുരം സബ് കോടതി ഉത്തരവിട്ടിരുന്നത്. ഏതായാലും വി എസ് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പോര് ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.